ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വേറൊന്നുമല്ല ബോട്ടിലാർട്ടാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലാർട്ട് ചെയ്യുന്നതിന് നമുക്ക് ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറും വിരലും കുറച്ച് പെയിൻറ്റ്സും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാർട്ടാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ബോട്ടിൽ മൊത്തം ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതൊരു രണ്ട് കോട്ട് അടിച്ചപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലോട്ടേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും കളർ ആക്രിലിക് പെയിൻറ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. രണ്ട് കളർ വേണം. ഞാനിവിടെ യെല്ലോയും റെഡും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ വലിക്കുന്ന പോലെ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് കളർ വരുന്ന ഒരു ഫ്ലവർ കിട്ടും, രണ്ട് ഷെയ്ഡ് വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ഫൈവ് പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവർ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വലിക്കണം, അല്ലാണ്ട് ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് വലിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ചിട്ട് ചെയ്യാട്ടോ. ഇപ്പം ഞാൻ ഓരോ ഫ്ലവർ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. നമ്മളെ ബോട്ടിലിൻ്റെ ആ ഒരു ഫ്രണ്ട് പാർട്ട് മൊത്തത്തിൽ ഞാൻ ഇത് ഈ ഒരു ഫ്ലവർ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ ഫ്ലവർ വരച്ചെടുത്തിട്ട്. അപ്പോൾ ഉള്ളിലോട്ടേക്ക് തന്നെ ഒന്ന് വലിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ബോട്ടിൽ മൊത്തത്തിൽ ഞാൻ ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റെം വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതും നമ്മൾ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു സമയം ഈ ഇത് വരയ്ക്കുന്ന സമയം നമ്മൾ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് കിട്ടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മളെ ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്റ്റെംസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്, ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ സ്റ്റെം വരച്ചു കൊടുക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്കനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സ്റ്റെംസൊക്കെ വരച്ച് കൊളാക്കിയെന്ന് തോന്നുന്നു ഈ ബോട്ടിലായിട്ട്, കാരണം ഓവറായിട്ട് സ്റ്റെംസൊക്കെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയ്ക്ക് തണ്ടും കാര്യങ്ങളൊന്നും വരക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീഫ് വരുന്നിടത്തും ഞാനിതുപോലെ ബഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ടച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ലീഫും കൂടെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആവും. അപ്പം ഞാൻ എനിക്ക് ഒരു പെർഫെക്ഷൻ തോന്നിടത്തൊക്കെ ഞാൻ ലീഫൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബോട്ടിലാത്തൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എന്തോ ഒരു കുറവ് പോലെ തോന്നിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നടുക്ക് ഞാനൊരു ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെയും ബോട്ടിലിൻ്റെയും ഒക്കെ ആ ഒരു എന്താ പറയുക, ഒരു ഭംഗി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ബോട്ടിലാർട്ട്. എന്താ പറയുക, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന, അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാർട്ടാണിത്. നമ്മൾ വിരലും കുറച്ച് പെയിൻറ്റും ഒരു ബോട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.